പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. കൊച്ചപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വൻപയർ കറിയാണ്. ഇതിനുവേണ്ടി ഒരു കപ്പ് പയർ 200 ഗ്രാമോളം വരും, 6 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. കുതിർത്തിയ പയർ ഒരു പ്രഷർ കുക്കറിലേക്കിട്ട ശേഷം 2 കപ്പ് വെള്ളമൊഴിക്കുക. അതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഞാനിതിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഒരു വലിയ സവാളയുടെ പകുതി ഞാനിതിൽ ചേർക്കുന്നു. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ഇതിലേക്ക് 1/2 സ്പൂണിൻ്റെ ചുവടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായി ഇളക്കി അടച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. തേങ്ങ അരച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. കണ്ണുകളിൽ കുറുമ്പിൻ്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. വൻപയർ കറിയുടെ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ബാക്കിയുള്ള പകുതി സവാള ഇതിലേക്ക് ഇട്ടിളക്കുക. ഇതിൻ്റെ കൂടെ 3 വറ്റൽമുളക് കൂടി ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് വേണമെങ്കിൽ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞങ്ങൾ ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലെ കിച്ചണാണിത്. ഇവിടുത്തെ എൻ്റെ പാത്രങ്ങളും അടുക്കളയും വൃത്തിയുമെല്ലാം ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ വൻപയർ കറി നല്ല രുചിയാണ്. ഇത് ഒരുവിധപ്പെട്ട എല്ലാ പലഹാരങ്ങളുടെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഉള്ളി ഒന്ന് നിറം മാറി മൂത്തു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. നേരത്തെ തേങ്ങയിലും പയറിലും മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതില്ല. പൊടികൾ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ മാറിയെങ്കിൽ അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഇളക്കാം. തേങ്ങ അരച്ച ജാറിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് കറക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില വേണ്ടവർക്ക് അതിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ 1-5 മിനിറ്റോളം ഇതിനെ ഇങ്ങനെ വേവിക്കുക. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ. ഇനി ഇതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് 1-5 മിനിറ്റോളം വീണ്ടും വേവിക്കുക. പയർ നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ സമയമൊന്നും നോക്കണ്ട, ഒന്ന് തിളച്ചാൽ മതിയാവും. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിലിതളിട്ട നാണം. ഈയൊരു പരുവത്തിൽ ഞാൻ തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. നല്ല കുറുകിയ ചാറോടുകൂടി വൻപയർ കറി റെഡിയായിട്ടുണ്ട്. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇനിയും കുറുകും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും. നല്ലൊരു വൻപയർ കറി തയ്യാറായിട്ടുണ്ട്.